ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ആവശ്യപ്പെട്ട പ്രകാരം ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. ബി എസ് സി പുതിയ രീതി അനുസരിച്ച് എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ കേരള സംസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ കേരള സംസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ കുറിച്ച് ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ? ഒന്നും മൂന്നും. അതായത് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. മൂന്നാമത്തെ ഏതാണ്? ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇതാണ് കേരള സംസ്ഥാനത്തെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതും മൂന്നാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? യു പി എസ്. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? യു പി എസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ഒന്നാമത്തേത് നോക്കാം, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രണ്ട്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. മൂന്ന്, സംസ്ഥാന അടിയന്തരാവസ്ഥയെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രി. അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയായതാണ്. ഒരിക്കൽ കൂടി പറയാം, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രണ്ട്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. മൂന്ന്, സംസ്ഥാന അടിയന്തരാവസ്ഥയെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന കേരളത്തിലെ ഗവർണർമാർ പ്രസ്തുത സ്ഥാനം വഹിച്ചിരുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തേതിൽ നിന്ന് അവസാനത്തേതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. ചുവടെ പറയുന്ന കേരളത്തിലെ ഗവർണർമാർ പ്രസ്തുത സ്ഥാനം വഹിച്ചിരുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തേതിൽ നിന്ന് അവസാനത്തേതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. അപ്പോൾ 5 പേരുടെയാണ് ഗവർണർമാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ആദ്യത്തേതിൽ നിന്ന് അതിന്റെ പ്രസ്തുത സ്ഥാനം വഹിച്ച കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തേതിൽ നിന്ന് അവസാനത്തിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഒന്ന്, എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഒന്ന്, നാലാമത്തെ, അതായത് നിഖിൽ കുമാർ. രണ്ട്, അതിനുശേഷം അതാണ് 2, ഷീല ദീക്ഷിത്. അതിനുശേഷം ആരാണ്? 3, ജസ്റ്റിസ് പി സദാശിവം. 5, ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ 1, എച്ച് ആർ ഭരദ്വാജ്. 4, നിഖിൽ കുമാർ. 2, ജസ്റ്റിസ് പി സദാശിവം. 3 ജസ്റ്റിസ് പി സദാശിവം. 5, ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരിക്കൽ കൂടി പറയാം, എച്ച് ആർ ഭരദ്വാജ്, നിഖിൽ കുമാർ, ഷീല ദീക്ഷിത്, ജസ്റ്റിസ് പി സദാശിവം, ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയാണ് അതിന്റെ ഗവർണർമാർ പ്രസ്തുത സ്ഥാനം വഹിച്ചിരുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേതിൽ നിന്ന് അവസാനത്തിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുമ്പോൾ ആൻസർ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതെല്ലാം? അതായത് ചുവടെ പറയുന്ന ഇന്ത്യയിലെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണെന്ന് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4 എന്നിവ. അതായത്
ദേശീയ ജലജീവി ഗംഗാ ഡാൽഫിന്, രണ്ടാമത്തെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം, നാലാമത്തേതാണ് ദേശീയ കായിക വിനോദം ഹോക്കി. ദേശീയ ജലജീവി ഗംഗാ ഡാൽഫിന്, രണ്ട് ദേശീയ നൃത്തരൂപം ഭരതനാട്യം, നാല് ദേശീയ കായിക വിനോദം ഹോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ചൂടെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ചൂടെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഈ താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവയുടെ തലസ്ഥാനങ്ങളുമാണ്, അതിന് ശരിയായത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേത് ശരിയാണ് ജാർഖണ്ഡ് റാഞ്ചി, രണ്ടാമത്തെ ശരിയാണ് ഉത്തരാഖണ്ഡ് ഡെറാഡൂണ്, മൂന്നാമത്തേത് ശരിയാണ് ഛത്തീസ്ഗഡ് റായ്പൂര്. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയക്കേണ്ട സമയപരിധിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകള് രാഷ്ട്രപതി തിരിച്ചയക്കേണ്ട സമയപരിധിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെച്ചിരിക്കാൻ കഴിയും, അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെച്ചിരിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ചാണ് താഴെ നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതില് ശരിയായത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നും രണ്ടും നാല് എന്നിവ, അതായത് കേന്ദ്രമന്ത്രിസഭയുടെ തലവന്, രണ്ട് നീതി ആയോഗിന്റെ ചെയർമാന്, നാല് ഏതാണ്? ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അധ്യക്ഷൻ. ഒന്നാമത്തെ കേന്ദ്രമന്ത്രിസഭയുടെ തലവന്, രണ്ട് നീതി ആയോഗിന്റെ ചെയർമാന്, നാലാമത്തെ ഏതാണ്? ദേശീയ സുരക്ഷാ സമിതിയുടെ, അതായത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അധ്യക്ഷൻ. അടുത്ത, ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സംഭവങ്ങൾ ലിസ്റ്റ് ടൂവിൽ നൽകിയിരിക്കുന്ന വർഷങ്ങൾ എന്നിവ ശരിയായി ക്രമീകരിച്ച് ശരി ഉത്തരം എഴുതുക. അതായത് ലിസ്റ്റ് ഒന്നില് വർഷങ്ങൾ തന്നിട്ടുണ്ട്, ലിസ്റ്റ് രണ്ടില് അതിന്റെ സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ക്രമീകരിച്ച് ശരി ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്രമീകരിച്ച് അതിന്റെ അകത്ത് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. എ വൈക്കം സത്യാഗ്രഹം, മൂന്നാമത്തേതാണ്, 1924. ബി പുന്നപ്ര വയലാർ സമരം, അതൊന്ന് ക്രമീകരിച്ചാൽ ഏതാണ് ആൻസർ? 1946, ഒന്നാമത്തേതാണ് ശരി ഉത്തരം. അടുത്ത് സി ഗുരുവായൂർ സത്യാഗ്രഹം, അത് ഏതാണ്? 1931. ഈഴവ മെമ്മോറിയൽ, ഓപ്ഷൻ ഡി ആണ്, അതിനകത്ത് ശരിയായതാണ് രണ്ടാമത്തെ, 1896. അപ്പോൾ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയാം, എ വൈക്കം സത്യാഗ്രഹം 1924. ബി ഏതാണ്? പുന്നപ്ര വയലാർ സമരം ഏതാണ്? ഒന്നാമത്തേതാണ്, 1946. അടുത്തതാണ് സി ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത്തേതാണ്, 1931. അടുത്തതാണ് ഡി ഈഴവ മെമ്മോറിയൽ, ശരി ഏതാണ്? 1896. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതായത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ച് താഴെ ഒരു നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ ഓപ്ഷൻ്റെ അത് ശരി ഉത്തരം? ഒന്നും രണ്ട് നാല് എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാന്, രണ്ടാമത്തേതാണ് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, നാലാമത്തേതാണ് മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രമുഖ വ്യക്തി. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാന്, രണ്ട് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി, നാല് മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രമുഖ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ബേരുബാരി കേസ്. ഏത് കേസിലാണ്? ബേരുബാരി കേസ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ചുവടെ പറയുന്ന ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ചുവടെ പറയുന്ന ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഈ നാലെണ്ണവും ശരിയായിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥ ജർമ്മനി, രണ്ട് സുപ്രീം കോടതി യു എസ് എ, മൂന്ന് റിപ്പബ്ലിക് ഫ്രാൻസ്, നാല് നിയമവാഴ്ച ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഈ താഴെ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നാലെണ്ണവും ശരിയായിട്ടുള്ളതാണ്. ഒന്നാമത്തെ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരാൾഡ് ഡോമർ, രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലോൻ ഓബിസ്, മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി, നാലാമത്തെ എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ സിംഗ്. ഇത് നാലും ശരിയായതാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരാൾഡ് ഡോമർ, രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലോൻ ഓബിസ്, ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി, എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ് ഏത്? ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ് ഏതാണ്? പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ് ഏതാണ്? പാർസെക്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന നേത്ര രോഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് കണ്ടെത്തി ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ചുവടെ പറയുന്ന നേത്ര രോഗങ്ങളാണ്, അതിന് പറയുന്ന മറ്റൊരു പേര് അതിൻ്റെ അകത്ത് ഏതാണെന്ന് കണ്ടെത്തി ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നത്? എ വർണാന്തത, അത് ശരി. ഏതാണ്? ഡാൽട്ടനിസം. ബി വിഷമദൃഷ്ടി, അതിന് ശരിയായിട്ടുള്ള ഏതാണ്? അസിഗ്നാമാറ്റിസം. അടുത്ത ഏതാണ്? ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് ഏതാണ്? മയോപിയ. അടുത്ത ഏതാണ്? ഡി ദീർഘദൃഷ്ടി, അതിന് ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെ ഹൈപ്പർ മെട്രോപിയ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഞാൻ പറയാം, വർണാന്തത രണ്ടേതാണ്, രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ള ഡാൽട്ടനിസം, അടുത്തത് ബി വിഷമദൃഷ്ടി. വിഷമദൃഷ്ടിക്ക് ഏതാണ് ശരിയായിട്ടുള്ളത്? അസിഗ്നാമാറ്റിസം. അടുത്തത് ഹ്രസ്വദൃഷ്ടി, അതിന് ശരിയായിട്ടുള്ള ഏതാണ്? മയോപിയ. അടുത്തത് ഏതാണ്? ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിക്ക് ശരിയായിട്ടുള്ള ഏതാണ്? ഹൈപ്പർ മെട്രോപിയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവര് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഏതാണെന്ന്? ഹ്രസ്വദൃഷ്ടിയിലുള്ളവരിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലാണ്. രണ്ടാമത്തത്, പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം എന്നയ്ക്ക് കാരണം. മൂന്ന്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാജ്ഞിയാണ്. ദീർഘദൃഷ്ടിയുള്ളവരില് വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയ്ക്ക് പിറകിലാണ്. അപ്പോൾ ഈ നാല് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്തമായ മൗർലി ശാസനം ഡൽഹിയിൽ സ്ഥാപിച്ച ഭരണാധികാരി ചുവടെ പറയുന്നവരിൽ ആരാണ്? പ്രശസ്തമായ മെഹ്റുളി ശാസനം ഡൽഹിയിൽ സ്ഥാപിച്ച ഭരണാധികാരി ചുവടെ പറയുന്നവരിൽ ആരാണ്? ചന്ദ്രഗുപ്തൻ സെക്കൻഡ് ആണ്. ചന്ദ്രഗുപ്തൻ രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ജിമെയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ജിമെയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗൂഗിളിന്റെ ഇമെയിൽ സേവനം. ജിമെയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗൂഗിളിന്റെ ഇമെയിൽ സേവനം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ? ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ? ഓർക്കുട്ട്, രണ്ട് മീറ്റ് മീ, ഇത് ഒന്നും രണ്ടുമാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ. ഓർക്കുട്ട്, മീറ്റ് മീ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൺവുഡ് ഇരട്ടകൾ, ബ്രൺവുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ്? ബ്രട്ടൺവുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ്? ബ്രട്ടൺവുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ്? ലോകബാങ്ക് ഐ ബി ആർ ഡി,
അന്താരാഷ്ട്ര നാണയ നിധി IMF ബ്രെട്ടൺ വുഡ് എന്നറിയ ഇരട്ടകൾ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ ബ്രെട്ടൺ വുഡ് ടിംസ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണ് ലോകബാങ്ക് IBRD അന്താരാഷ്ട്ര നാണയ നിധി IMF ചുവടെ പറയുന്നവയിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചുവടെ പറയുന്നവയില് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വ്യവസ്ഥ ചെയ്തു അതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം